നമസ്കാരം, ന്യൂസ് ടൈം തുടങ്ങുകയാണ്. പ്രധാന വാർത്തകൾ നോക്കാം. കോഴിക്കോട് വീണ്ടും നിപ, മരിച്ച രണ്ടുപേരുടെയും പരിശോധനാ ഫലം പോസിറ്റീവ്, സ്ഥിരീകരിച്ച കേന്ദ്ര ആരോഗ്യമന്ത്രി. കോഴിക്കോട് അതീവ ജാഗ്രത. 9 വയസ്സുകാരൻ വെന്റിലേറ്ററിൽ, പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ 72 പേർ. കേന്ദ്ര സംഘം ഉടനെത്തും. ആഭ്യന്തര വകുപ്പിനെ ഗൂഢസംഘം നിയന്ത്രിക്കുന്നു എന്ന ആരോപണം പ്രത്യേക മാനസികാവസ്ഥയുടെ ഭാഗമെന്ന് മുഖ്യമന്ത്രി. ഒറ്റപ്പെട്ട സംഭവങ്ങൾ പർവ്വതീകരിക്കുന്നു. പ്രത്യേക മാനസികാവസ്ഥയുടെ ഭാഗമായി പറയുന്നത് ആഭ്യന്തര വകുപ്പ് ഒരു പ്രത്യേക ഗൂഢസംഘത്തിൻ്റെയും കയ്യിലല്ല. ആഭ്യന്തര വകുപ്പ് ശരിയായ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ നിർവഹിക്കുന്നത്. വിമർശിക്കുന്നവരുടെ മനോനില സംശയിക്കുന്നവർക്കാണ് ചികിത്സ വേണ്ടത് എന്ന് പ്രതിപക്ഷം. വിമർശനം ഉന്നയിക്കുന്നവരുടെ മനോനിലയെ കുറിച്ച് സംശയമുള്ളത് അത് വേറൊരു രോഗമാണ്, അതിനാണ് ചികിത്സ വേണ്ടത്. സ്ത്രീ സുരക്ഷയെ ചൊല്ലി സഭയിൽ പോര്, ഭരണപക്ഷത്തോട് കയർത്ത് സ്പീക്കർ. കേസ് മാറ്റിവെക്കുന്നത് 34ാം തവണ. ഒക്ടോബർ 10 വീണ്ടും പരിഗണിക്കും. രാജ്യദ്രോഹ നിയമത്തിനെതിരായ ഹർജി സുപ്രീംകോടതിയുടെ വിശാല ബെഞ്ചിലേക്ക്. ക്രിമിനൽ നിയമം പരിഷ്കരിക്കാനുള്ള ബില്ലിന്റെ പശ്ചാത്തലത്തിൽ വാദം മാറ്റണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രം, അംഗീകരിക്കാതെ കോടതി. താലിബാൻ മാതൃകയിൽ കേരളത്തിലും IS ഗ്രൂപ്പ് രൂപീകരിക്കാൻ ശ്രമിച്ചുവെന്ന് NIA. യുവാക്കളെ ആകർഷിക്കാൻ ടെലിഗ്രാം ഗ്രൂപ്പുണ്ടാക്കി. ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കാനും ക്രൈസ്തവ പുരോഹിതനെ കൊല്ലാനും പദ്ധതിയിട്ടു. നിർണായക വിവരങ്ങൾ കിട്ടിയത് കസ്റ്റഡിയിലുള്ള തൃശൂർ സ്വദേശി നബീൽ അഹമ്മദിൽ നിന്ന്. നിപ സ്ഥിരീകരിച്ചു. കോഴിക്കോട് കഴിഞ്ഞ ദിവസം മരിച്ച രണ്ട് പേർക്ക് നിപ സ്ഥിരീകരിച്ചു. കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. സ്ഥിതി വിലയിരുത്താൻ കേന്ദ്ര സംഘത്തെ സംസ്ഥാനത്തേക്ക് അയക്കുമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. ഷാജഹാൻ ചേരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ഷാജഹാൻ. കോഴിക്കോട് തന്നെയാണ് വീണ്ടും നിപ എത്തിയിരിക്കുന്നത്, അത് സ്ഥിരീകരണവുമായിരിക്കുന്നു. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം? എത്രത്തോളം ആശങ്കാജനകമാണ് സാഹചര്യം? അളകാന്ത, സുപ്രധാനമായ വിവരമാണ്. രണ്ട് കഴിഞ്ഞ 30ാം തീയതിയും കഴിഞ്ഞ ദിവസവും മരിച്ച രണ്ട് പേരുടെ മരണത്തെച്ചൊല്ലിയുള്ള ഒരു വലിയ സംശയമാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. ആദ്യത്തെ മരണം ഒരുപക്ഷെ മറ്റു തരത്തിലുള്ള ന്യൂമോണിയ, ഒപ്പം തന്നെ ലിവർ സിറോസിസ് തുടങ്ങിയ പ്രശ്നങ്ങൾ കാരണമാണ് എന്നുള്ളൊരു അനുമാനത്തിലായിരുന്നു മറ്റു പരിശോധനകളും നടത്താതെ അവസാനിപ്പിച്ചിരുന്നതെങ്കിൽ, പക്ഷേ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള മരണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ സ്രവം പരിശോധനയ്ക്ക് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചത്. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഈ രണ്ട് കേസുകളും തമ്മിൽ ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് കൂടി ഒരു നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ രണ്ട് മരണങ്ങളും, ഒരുപക്ഷെ ആദ്യത്തെ മരണം ഇൻഡെക്സ് ആക്കി കണക്കാക്കിക്കൊണ്ട് രണ്ട് മരണങ്ങളും ചേർത്ത് ഇത് നിപ്പ മരണമാണ് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ബിനുരാജ് ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ബിനുരാജ്, എന്താണ് കേന്ദ്ര ആരോഗ്യ മന്ത്രി വ്യക്തമാക്കിയ കാര്യങ്ങൾ? ഷാജഹാൻ അല്പസമയം മുമ്പ് നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കേരളത്തിലുണ്ടായിരിക്കുന്ന രണ്ട് മരണം അത് നിപ്പ മൂലമാണ് എന്നാണ് അദ്ദേഹം സ്ഥിരീകരിച്ചിരിക്കുന്നത്. 4 സാമ്പിളുകൾ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലം കാത്തിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. സംസ്ഥാനത്തെ സാഹചര്യം വിലയിരുത്തുന്നതിന് വേണ്ടി കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഒരു 4-അംഗ വിദഗ്ധ സംഘത്തെ കേരളത്തിലേക്ക് അയക്കും എന്നാണ് ഇപ്പോൾ മൻസുഖ് മാണ്ഡവ്യ വ്യക്തമാക്കിയിരിക്കുന്നത്. അവരവിടെ ചെന്ന കാര്യങ്ങൾ വിശദമായി പഠിച്ച ശേഷം കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകും. മുൻപും നിപ്പയുടെ അനുഭവം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഘട്ടങ്ങളിലൊക്കെ തന്നെ കേന്ദ്രം ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു അനുഭവ പാഠം മുൻപിലുള്ള ഒരു സാഹചര്യത്തിൽ കേന്ദ്രം കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെടുമെന്നും ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്നുമാണ് ഇപ്പോൾ അദ്ദേഹം കേന്ദ്ര ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ രണ്ട് മരണം നിപ്പ മൂലമാണ് എന്നുള്ള ഒരു സ്ഥിരീകരണമാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി നൽകിയിരിക്കുന്നത്. 4-അംഗ വിദഗ്ധ സംഘത്തെ കേരളത്തിലേക്ക് അയക്കാനും ആരോഗ്യ മന്ത്രാലയം തീരുമാനിച്ചിരിക്കുകയാണ്. ഷാജഹാൻ. ബിനുരാജ് ആണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. സന്ദീപ് ചേരുന്നു. സന്ദീപ്, 2018 ശേഷം കേരളം, പ്രത്യേകിച്ച് വടക്കൻ കേരളം, ഒരു വലിയ ആശങ്കയുടെ മുൾമുനയിലാണ്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ രണ്ട് മന്ത്രിമാർ നേരത്തെ നൽകുന്ന ഒരു ഉന്നതതല യോഗം കോഴിക്കോട്ട് നടക്കുന്നുമുണ്ട്. എന്താണ് ഇപ്പോൾ ഈ മരിച്ച ആളുകൾ, ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ അവരുടെ നാൾവഴി കൂടി ഒന്ന് ചേർത്ത് വിശദാംശം ഒന്ന് പ്രേക്ഷകർക്കായി പറയാമോ?
ഷാജാൻ, ഇപ്പോൾ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉണ്ട്, ഒപ്പം തന്നെ മന്ത്രി റിയാസും ഇവിടെ ഉണ്ടായിരുന്നു. കുറഞ്ഞ സമയത്തിനകം തന്നെ അവർ കളക്ട്രേറ്റിലേക്ക് തിരിക്കുകയാണ്. മന്ത്രി റിയാസ് ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇക്കാര്യത്തിൽ ഇനിയും സംസ്ഥാന സർക്കാരിന് ഈ ഒരു സ്ഥിരീകരണത്തിൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തത അതുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിക്കേഷൻ ആയിട്ടില്ല എന്നാണ് മന്ത്രി പറയുന്നത്. അതായത് കേന്ദ്രമന്ത്രിയുടെ അറിയിപ്പ് വന്നു കഴിഞ്ഞു, പക്ഷേ ഒരു സ്ഥിരീകരണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് സംസ്ഥാന സർക്കാർ. പക്ഷേ മുന്നൊരുക്കങ്ങളും മറ്റും തുടങ്ങിക്കഴിഞ്ഞു. പ്രധാനമായും ഷാജഹാൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോടിനെ സംബന്ധിച്ച് കോഴിക്കോടിൻ്റെ നിപ ഔട്ട്ബ്രേക്കുമായി ബന്ധപ്പെട്ട് ഇതിപ്പോൾ മൂന്നാമത്തെ ഒരു അനുഭവം. 2018-ൽ അന്ന് 17 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. പിന്നീട് 2021-ൽ ഒരു 12 വയസ്സുകാരൻ മരിക്കുന്നു. ഇത് മൂന്നാമത്തെ അനുഭവം. കഴിഞ്ഞ ഒരാഴ്ചക്കിടെയാണ് ഈ രണ്ട് പേർ നിപ ലക്ഷണങ്ങളോടുകൂടി മരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം പുറത്തു വരുന്നത് ഷാജഹാൻ നമ്മൾ വിശദമായി റിപ്പോർട്ട് ചെയ്തതുപോലെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ്. അതായത് കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ രോഗലക്ഷണങ്ങളോടുകൂടി ഒരു 42-കാരൻ എത്തുന്നു. വടകര ആയഞ്ചേരി സ്വദേശിയായ 42-കാരൻ മസ്തിഷ്ക ജ്വരത്തിൻ്റെ അടക്കം വിവിധ ലക്ഷണങ്ങൾ കാണിച്ച് വടകര ആശുപത്രിയിൽ ചികിത്സ തേടി വൈകിട്ടോടുകൂടി ആ വ്യക്തി എത്തുന്ന ഘട്ടത്തിലാണ് ഈ ലക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട് സ്രവ സാമ്പിളുകൾ എടുക്കുന്നതും പരിശോധനയ്ക്ക് അയക്കുന്നതും. തുടർന്ന് മിംസ് ആശുപത്രിയിൽ തന്നെയാണ് ആരോഗ്യ വകുപ്പിനെ ഈ വിവരങ്ങൾ അറിയിക്കുന്നതും. തുടർന്ന് ആരോഗ്യ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുന്നതും. ഇതേ മിംസ് ആശുപത്രിയിൽ തന്നെ പീഡിയാട്രിക് വിഭാഗത്തിൽ 3 കുട്ടികൾ, അതായത് മരുതങ്കര സ്വദേശിയായ വ്യക്തിയുടെ 2 കുട്ടികൾ ഉൾപ്പെടെ 3 കുട്ടികൾ, അതുപോലെ തന്നെ ഒരു 25-കാരൻ മിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ടായിരുന്നു. ഈ ഇവരുടെ ഒരു ഫാമിലി ഹിസ്റ്ററി എടുക്കുന്ന ഘട്ടത്തിലാണ് ഈ കുടുംബത്തിലെ ഒരു വ്യക്തി ഇക്കഴിഞ്ഞ 30-ന് നിപ ലക്ഷണങ്ങളോടുകൂടി മരിച്ചു എന്നുള്ള വിവരം കിട്ടുന്നതും അതിനെ തുടർന്ന് കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നതും. എന്തായാലും 2018-ലും 2021-ലുമെല്ലാം നിപ വൈറസ് ഉണ്ടായ ഘട്ടത്തിലുണ്ടായിരുന്ന സമാന ലക്ഷണങ്ങൾ തന്നെയാണ് ഇവിടെ കണ്ടത്. കഠിനമായിട്ടുള്ള തലവേദന, എൻസെഫലൈറ്റിസ്, മസ്തിഷ്ക ജ്വരം, അതുപോലെ തന്നെ ശ്വാസതടസ്സം അടക്കമുള്ള ലക്ഷണങ്ങൾ ഈ രോഗികൾ പ്രകടിപ്പിച്ചിരുന്നു എന്നതുകൊണ്ട് തന്നെ പ്രാഥമികമായി ഇത് നിപയായിരിക്കാമെന്നുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് വലിയ മുന്നൊരുക്കങ്ങളും ജാഗ്രതയും മറ്റും നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് 16 ടീമിനെ ഇതിനോടകം തന്നെ സന്ധിയിലേക്ക് തിരിച്ചു വരാൻ ഈ കേന്ദ്രമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ സ്ഥിരീകരണത്തിൻ്റെ ആ വാർത്ത ഒന്നും നമുക്ക് കാണാം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. ബതായ ഹേ കേ ദോ ലോഗോ കാ നിപ വൈറസ് സേ ഡെത്ത് കൺഫേം ഹുവാ ഹേ. ഹമാരി ഭി എക്സ്പർട്ട് ടീം കേരള മേ പഹുഞ്ചി ഹേ. अभी 4 पेशेंट सस्पेक्टेड है. उसका सैंपल लेके NIV पुणे, नेशनल वायरोलॉजी इंस्टीट्यूट पुणे में भेजा गया है. ഇതാണ് ഈ ഇപ്പോൾ വന്നിരിക്കുന്ന സ്ഥിരീകരണം. ഒരുപക്ഷെ ഇന്നലെ രാത്രി മുതൽ ഈ ഒരു സ്ഥിരീകരണത്തിൻ്റെ ഒരു ആശങ്കയിലായിരുന്നു കേരളം ഉണ്ടായിരുന്നത്, പ്രത്യേകിച്ച് കേരളത്തിലെ പൊതുജനവും ഒപ്പം തന്നെ ആരോഗ്യവകുപ്പും. ഏതായാലും ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ആദ്യം ആ രോഗി മരിച്ചത് 30-ാം തീയതിയാണ്. കഴിഞ്ഞ 30-ാം തീയതി അദ്ദേഹം 20-ാം തീയതി നാട്ടിലെത്തിയ ഒരു പ്രവാസിയാണ്. ഈ പ്രവാസി പിന്നീട് അദ്ദേഹത്തിൻ്റെ കുട്ടിയാടി മേഖലയിലാണ് അദ്ദേഹത്തിൻ്റെ വീട്, മരുതോങ്കരയിലാണ് വീട്. അദ്ദേഹത്തിൻ്റെ ഒരു തോട്ടത്തിൽ പോയി എന്നും അവിടെ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന് പലവിധ ലക്ഷണങ്ങളുണ്ടായി. തുടർന്ന് ഒന്നിലേറെ സ്ഥാപനങ്ങളിൽ ആരോഗ്യ സ്ഥാപനങ്ങളിൽ അദ്ദേഹം ചികിത്സ തേടി. ഏതായാലും ആ മേഖലയാണിപ്പോൾ ഇതിൻ്റെ ഒരു ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുന്നത്. കിരൺ ചേരുന്നു മരുതോങ്കരയിൽ നിന്നും. കിരൺ, എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഇന്ന് രാവിലെ മുതൽ ആരോഗ്യ പ്രവർത്തകർ അവിടെ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷേ 2018-ലെ ആ ഔട്ട്ബ്രേക്ക് ഉണ്ടായിട്ടുള്ള പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണത്. അതുകൊണ്ട് ആശങ്ക വർദ്ധിക്കുകയാണോ? എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് അവിടെ നടത്തിയിരിക്കുന്നത്? മാത്രവുമല്ല എത്രയധികം ആളുകളെ ഇനി ക്വാറന്റൈനിലേക്കും മറ്റും ഇനി മാറ്റേണ്ടി വരുമെന്നുള്ള ഒരു സൂചനയാണ് നൽകുന്നത്. ഷാജഹാൻ, ഏതായാലും ഈ മരണം ഉണ്ടായതിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് ഈ ഇയാളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബന്ധമുള്ള 3 കുട്ടികൾ, 2 മക്കളും അതുപോലെ തന്നെ 10 മാസം പ്രായമുള്ള ഭാര്യയുടെ സഹോദരൻ്റെ മകൻ, അതുപോലെ തന്നെ ഭാര്യയുടെ സഹോദരൻ, ഇത്രയും ആളുകളായിരുന്നു കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ ഇതേ രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടിയത്. അതോടുകൂടി തന്നെ ഏതാണ്ട് നിപ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയതിന് ശേഷം അറിയിപ്പ് പെട്ടെന്ന് തന്നെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ തന്നെ ഈ പ്രദേശത്ത് പല വീടുകൾ കയറിയിറങ്ങി ആരോഗ്യ പ്രവർത്തകർ ആർക്കെങ്കിലും പനിയുണ്ടോ എന്നുള്ള തരത്തിലുള്ള പരിശോധന ആദ്യം നടത്തി. അതിനുശേഷം ഈ ആൾ എവിടെയൊക്കെ പോയിരുന്നു എന്നുള്ള കാര്യത്തിലും അപ്പോൾ തന്നെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ഏതൊക്കെ സ്ഥലങ്ങളിൽ എത്തിയിരുന്നു, ആരൊക്കെയായി സമ്പർക്കം പുലർത്തിയിരുന്നു എന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ടും ആരോഗ്യ പ്രവർത്തകർ അന്വേഷിച്ചിരുന്നത്. അതിന്
ശേഷമാണ് ആ ആളുകളെ കണ്ടെത്തി നിരീക്ഷണത്തിലാക്കാനുള്ള നടപടികളിലേക്ക് ഇന്നലെ തന്നെ കടന്നിരുന്നു. ഏതായാലും ഇന്ന് രാവിലെ ഇതുമായി ബന്ധപ്പെട്ട ഒരു യോഗം ഇന്ന് രാവിലെ 10 മണിക്കാണ് പഞ്ചായത്ത് അധികൃതർ വിളിച്ചു ചേർത്തത്. കള്ളാട് പ്രദേശത്താണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ആ മേഖലയിലുള്ള ആളുകളെ, പ്രധാനപ്പെട്ട ആളുകൾ, അതുപോലെ തന്നെ പഞ്ചായത്ത് അംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, ഇത്ര ആളുകളുടെ യോഗം പ്രാഥമികമായി തന്നെ ഇന്ന് രാവിലെ ചേർന്നിരുന്നു. അതിനുശേഷം ഈ മേഖലയിൽ കഴിഞ്ഞ 2 ആഴ്ചയോളമായി നടത്തിയിരിക്കുന്ന പരിപാടികൾ, അതിലേതെങ്കിലും പരിപാടികൾ, ഇപ്പോൾ ഓണക്കാല സമയത്തിന് ശേഷം ഓണാഘോഷം ബന്ധപ്പെട്ട ചില പരിപാടികളൊക്കെ നടന്നിരുന്നു, അതിലേതെങ്കിലും പരിപാടികളിലൊക്കെ അദ്ദേഹം വന്നിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചിരുന്നു. പക്ഷേ പൊതുപരിപാടികളിലേക്കൊന്നും അദ്ദേഹം എത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രവാസിയാണ്, നാട്ടിലെത്തിയ ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സമ്പർക്ക സ്വഭാവം എന്തായിരുന്നു എന്ന് കൂടി ഒന്ന് ചുരുക്കി പറയാം. ഷാജഹാൻ, ഈ അസുഖം വരുന്നതിന് മുമ്പ്, അതായത് കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ മാസം 20-ാം തീയതിയാണ് ഇദ്ദേഹം തൊട്ടടുത്തുള്ള പഞ്ചായത്തായ കാവലുംപാറയിൽ ഇദ്ദേഹത്തിന് കുറച്ച് സ്ഥലമുണ്ടായിരുന്നു. ആ സ്ഥലത്ത് അദ്ദേഹം പോയിരുന്നു എന്നുള്ള കാര്യമാണ് ഈ പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. അതിനുശേഷം അദ്ദേഹം അന്ന് തന്നെ വൈകുന്നേരത്തോടുകൂടി തന്നെ മടങ്ങിയെത്തുന്നു. 22-ാം തീയതി, അതായത് ഈ സ്ഥലത്ത് പോയതിനു ശേഷം 2 ദിവസം കഴിഞ്ഞ് 22-ാം തീയതിയാണ് അദ്ദേഹത്തിന് ചുമ അനുഭവപ്പെട്ടു തുടങ്ങുന്നത്. പിന്നീട് അസുഖം കലശലാകുന്നു, മറ്റ് ന്യൂമോണിയയുമായി ബന്ധപ്പെട്ടുള്ള ചില ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങിയതിന് ശേഷം അന്ന് തന്നെ 22-ാം തീയതി തന്നെ കുറ്റിയാടിയിൽ ഒരു സ്വകാര്യ ക്ലിനിക്കിൽ അദ്ദേഹം ചികിത്സ തേടി. അവിടെ നിന്നും തിരിച്ച് വീട്ടിലേക്ക് എത്തിയെങ്കിലും പിന്നീട് 2 ദിവസം കഴിഞ്ഞതിന് ശേഷം, അതായത് 25-ാം തീയതിയാണ് രോഗം വീണ്ടും മൂർച്ഛിക്കുന്നതും. അതോടുകൂടി തന്നെ കാവലുംപാറയിലുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് അദ്ദേഹം ചികിത്സ തേടി എത്തുന്നത്. അവിടെ വെച്ച് രോഗം വീണ്ടും കൂടി. അപ്പോൾ തന്നെ അവിടുത്തെ ആംബുലൻസിലാണ് കോഴിക്കോട് ഇക്ര ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത്. അവിടെ ഏതാണ്ട് 25-ാം തീയതി അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്യുന്നു. അതിനുശേഷം 29-ാം തീയതി രാത്രിയോടുകൂടി തന്നെ അസുഖം വീണ്ടും മൂർച്ഛിക്കുന്നു. 30-ാം തീയതിയാണ് അദ്ദേഹം മരിക്കുന്നത്. പക്ഷേ ആ സമയത്ത് ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ സ്രവ സാമ്പിളുകളൊന്നും തന്നെ അധികൃതർ ശേഖരിക്കാതിരുന്നത്. അതിനുശേഷം മൃതദേഹം കബറടക്കുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും അതിന് പിന്നാലെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇത്തരത്തിലുള്ള സംശയങ്ങൾ വരുന്നത്. കാരണം ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട നേരിട്ട് ബന്ധമുള്ള ആളുകൾക്ക് ഏതാണ്ട് ഇതേ ലക്ഷണങ്ങളോടുകൂടി തന്നെ ചികിത്സ തേടിയ സമയത്ത് സംശയമുണ്ടാകുന്നു. അതാണ് ഒരു പക്ഷേ ഈ തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ഈ മുൻ നിപ്പ അനുഭവങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനും ഈ ഇദ്ദേഹവുമായി സമ്പർക്കം പുലർത്തിയിരുന്ന ആളുകളെ നേരത്തെ തന്നെ കണ്ടെത്താനും സാധിച്ചത് ഒരു ആശ്വാസമായി എന്നുള്ള കാര്യമാണ് അധികൃതർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് യോഗം ചേർന്ന് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹവുമായി സമ്പർക്കമുണ്ടായ ആളുകൾ അല്ലെങ്കിൽ പുറത്ത് മറ്റ് സ്ഥലങ്ങളിലും മറ്റോ പോയിരുന്നു എന്നുള്ള കാര്യം അടക്കം വിശദമായി തന്നെ പരിശോധിച്ചിട്ടുണ്ട്. അടുത്തുള്ള പഞ്ചായത്തുകൾ, അതായത് തൊട്ട് ചേർന്ന് കിടക്കുന്ന കാവൽമാർ പഞ്ചായത്ത് ആവട്ടെ, അതുപോലെ തന്നെ ചങ്ങനോട്ടുള്ള, പക്ഷേ ഈ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്ന മരണം നടന്നിരിക്കുന്നത് വടകര മേഖലയിലാണ്. വടകര, തിരുവള്ളൂർ, മംഗലാട് മേഖലകളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് പലതരത്തിലുള്ള മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. ശ്രാവൺ, എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാവുന്ന വിവരങ്ങൾ? പ്രത്യേകിച്ച് ഇപ്പോൾ മരണം സ്ഥിരീകരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്ന 2-ാമത്തെ ആളുടെ സമ്പർക്ക പട്ടിക ആദ്യത്തെ ആളുടെ സമ്പർക്ക പട്ടിക പോലെയല്ല, കുറച്ചുകൂടി വിപുലമായ സമ്പർക്ക പട്ടികയാണ് എന്നുള്ളൊരു ആശങ്ക ആ മേഖലയിലെ ആരോഗ്യ പ്രവർത്തകരും പൊതുപ്രവർത്തകരും പങ്കുവെക്കുന്നുണ്ട്. ഷജഹാൻ, നിപ്പാ ലക്ഷണങ്ങളോടെ ആയഞ്ചേരി മംഗലാട് സ്വദേശി മരിച്ച ഇന്നലെ തന്നെ ഇദ്ദേഹത്തിന്റെ സമ്പർക്ക പട്ടിക കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇന്നലെ രാത്രി തന്നെ തുടങ്ങിയിരുന്നു. അതിന്റെ ഭാഗമായി ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പരിചരിച്ച സഹോദരൻ, ഒപ്പം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ നാട്ടുകാരും അയൽവാസികളുമായ 2 പേർ, 3 പേരും കോഴിക്കോട് ഐസൊലേഷൻ കേന്ദ്രത്തിലാണ്. ഒപ്പം ഇദ്ദേഹത്തിന്റെ ഭാര്യയും 3 കുഞ്ഞുങ്ങളുമാണ് വീട്ടിലുള്ളത്. അവരെയും തൊട്ടടുത്തുള്ള കുടുംബ വീടുകൾ ഉൾപ്പെടെയുള്ള അയൽവാസികൾ ഉൾപ്പെടെയുള്ള ആളുകളെയും നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട്. ഈ നിരീക്ഷണത്തിലുള്ള ആർക്കും തന്നെ, ഇങ്ങനെ പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ള ആർക്കും തന്നെ രോഗലക്ഷണങ്ങൾ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇദ്ദേഹത്തിന് ഈ നിപ്പ രോഗിയുമായി സമ്പർക്കത്തിൽ ഈ ആയഞ്ചേരി സ്വദേശി വന്നത് എങ്ങനെയാണെന്ന കാര്യത്തിൽ ഇപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ ഒരു പ്രാഥമിക നിഗമനം കുറ്റ്യാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ക്ലിനിക്കിൽ നിന്നാണ് എന്നാണ്. ഈ മരിച്ച മരുതോങ്കര സ്വദേശി അവിടെ ചികിത്സ തേടിയിരുന്നു. ആ സമയത്ത് ഭാര്യ പിതാവിന് ചികിത്സയ്ക്ക് വേണ്ടി ഈ ആഞ്ചേരി സ്വദേശിയും അവിടെ കുറ്റ്യാടിയിലെ ക്ലിനിക്കിൽ എത്തിയിരുന്നു. അവിടെ നിന്നാണ് സമ്പർക്കമുണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്. അത് 22-25 കഴിഞ്ഞ മാസം 22-25. അതിനുശേഷം ഈ 5-ഉം 6-ഉം ഈ മാസം 5-ഉം 6-ഉം ആ ദിവസങ്ങളിലാണ് ഇദ്ദേഹത്തിന് പനി ലക്ഷണങ്ങൾ വരുന്നത്. അതിനുശേഷം 8-ാം തീയതിയാണ് ആയഞ്ചേരിയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പനി കൂടിയതിനെ തുടർന്ന് ആദ്യമായി ഇദ്ദേഹം ചികിത്സയ്ക്ക് പോകുന്നത്. സുഹൃത്തിനൊപ്പമാണ് അവിടേക്ക് എത്തിയത്. അതിനുശേഷം പിറ്റേ ദിവസം വില്യാപ്പള്ളിയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക്, കൂടുതൽ ഛർദി ഉൾപ്പെടെയുള്ള ലക്ഷണങ്ങളോടുകൂടിയാണ് വില്യാപ്പള്ളിയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ഇദ്ദേഹം എത്തുന്നത്. അവിടെ നിന്നും വീണ്ടും പനി മാറാത്തതിനെ തുടർന്നാണ് പിന്നീട് വടകരയിലെ ആശുപത്രിയിലേക്ക് പോകുന്നത്. വടകരയിലെ ജില്ലാ ആശുപത്രിയിലും ഒപ്പം ഒരു ക്ലിനിക്കിലും എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് മിംസിലേക്ക് മാറ്റുന്നത്. അങ്ങനെ ഷാജാൻ പറഞ്ഞതുപോലെ തയ്യാറാണോ, എത്ര പേർ ഏറെക്കുറെ സമ്പർക്ക പട്ടികയിൽ ഉണ്ടാകും, ഏറ്റവും അടുത്ത സമ്പർക്കമുള്ള എത്ര പേരുണ്ടെന്നാണ് കരുതുന്നത്?
ഇപ്പോൾ ഏറ്റവും അടുത്ത സമ്പർക്കത്തിൽ വന്ന മൂന്ന് പേരെയാണ് നിരീക്ഷണത്തിൽ ഐസൊലേഷൻ കേന്ദ്രത്തിലാക്കിയിരിക്കുന്നത്. ഈ ഇദ്ദേഹവുമായി നിരന്തരം ആശുപത്രികളിൽ പോയ ഇദ്ദേഹത്തിൻ്റെ സഹോദരനൊപ്പം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ മറ്റ് രണ്ട് പേർ, ഇവർ മൂന്ന് പേരുമാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. കോഴിക്കോടാണ് ഇവരെ നിരീക്ഷണത്തിലാക്കിയിരിക്കുന്നത്. ഈ മൂന്ന് പേർക്കും രോഗലക്ഷണങ്ങൾ ഇപ്പോഴില്ല. ഭാര്യയും കുഞ്ഞുങ്ങളും ഉൾപ്പെടെയുള്ളവർക്കും രോഗലക്ഷണങ്ങളില്ല. ഈ ആശുപത്രിയിൽ ആയഞ്ചേരിയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, വില്യാപ്പള്ളിയിലെ കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവിടങ്ങളിലാണ് നേരിട്ട് പിന്നീട് ഇദ്ദേഹം ഒ പിയിൽ ഉൾപ്പെടെ വന്ന് കാണിച്ചത്. അവിടെയുള്ള ആരോഗ്യ പ്രവർത്തകർ അന്നേ ദിവസങ്ങളിൽ 8-ാം തീയതിയും 9-ാം തീയതിയും അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആരോഗ്യ പ്രവർത്തകരോടും നിരീക്ഷണത്തിൽ പോകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവർ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർക്കൊന്നും ഇതുവരെ രോഗലക്ഷണങ്ങൾ കണ്ടിട്ടില്ല. കൂടുതൽ ഇപ്പോൾ നിപ സ്ഥിരീകരിച്ച സ്ഥിതിക്ക് കൂടുതൽ പേരെ നിരീക്ഷണത്തിലാക്കാനുള്ള നടപടികൾ ആരോഗ്യവകുപ്പ് ഉൾപ്പെടെ എടുക്കുന്നുണ്ട്. ഈ പ്രദേശത്ത് 13-ാം വാർഡാണ്, ആയഞ്ചേരിയിലെ 13-ാം വാർഡാണ്. അവിടെ ഉൾപ്പെടെ ഈ ഒരു ക്വാറന്റൈൻ മേഖലയിലേക്ക് പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്കൂളുകൾക്കും അംഗനവാടികൾക്കും ഉൾപ്പെടെ അവ നൽകിയിട്ടുണ്ട്. തൊഴിലുറപ്പ് പോലുള്ള പദ്ധതികൾ, പരിപാടികൾ നിർത്തിവെച്ചിട്ടുണ്ട്. അങ്ങനെ മുൻകരുതൽ നടപടികൾ അവിടെയും എടുക്കുന്നുണ്ട്. ഇപ്പോൾ പ്രധാനമായും ഈ സമ്പർക്ക പട്ടിക, കൂടുതൽ സമ്പർക്കത്തിൽ ആരൊക്കെ വന്നു എന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. സമ്പർക്കത്തിൽ വന്നതെന്ന് കരുതുന്നവരും ഒപ്പം രോഗലക്ഷണങ്ങളുള്ളവരും എത്രയും പെട്ടെന്ന് അറിയിക്കണമെന്ന നിർദ്ദേശവും പഞ്ചായത്തും ആരോഗ്യവകുപ്പും നൽകിയിട്ടുമുണ്ട്. ഷജ ശ്രാവൺ പറഞ്ഞതുപോലെ രണ്ടോ മൂന്നോ പഞ്ചായത്തുകളിൽ കൃത്യമായിട്ടും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള സമ്പർക്ക പട്ടിക നീണ്ടുകിടക്കുകയാണ്. പക്ഷേ ആശങ്കപ്പെടേണ്ടത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ആദ്യത്തെ ഒരു സൈക്കിൾ, ഇത് വ്യാപിക്കുന്നതിൻ്റെ സൈക്കിൾ ഏറെക്കുറെ സമയമെന്ന് പറയുന്നത് 10 മുതൽ 20 ദിവസം വരെയാണ്. ആ 20 ദിവസത്തിനകം കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇനി കൂടുതൽ കണികളിലേക്ക് നീളില്ല എന്ന് നമുക്ക് അനുമാനിക്കാം, അല്ലെങ്കിൽ ആശ്വസിക്കാം. ഏഞ്ചൽ ചേരുന്നു. ഏഞ്ചൽ, 2018 ഇതൊരു വലിയ പാഠമായിരുന്നു ആരോഗ്യവകുപ്പിനും സംസ്ഥാന സർക്കാരിനും. ഇത്തവണ ആ പാഠം ഉൾക്കൊണ്ടു തന്നെയാണോ മറ്റു തരത്തിലുള്ള ഇതുമായി ബന്ധപ്പെട്ട പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആസൂത്രണം ചെയ്തതും നടപ്പാക്കുന്നതും? ഷജൻ, അങ്ങനെ തന്നെയാണെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. സാങ്കേതികമായി മാത്രമാണ് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഫലത്തിനായി സംസ്ഥാനം കാത്തിരുന്നത്. അസ്വാഭാവികമായ 2 പരിമരണം, അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന് പിന്നാലെ തന്നെ നിപ സംശയിക്കുകയും അതനുസരിച്ചുള്ള മുൻകരുതൽ നടപടികളിലേക്ക്, പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു എന്നാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. ഇന്നലെ തന്നെ സമ്പർക്ക പട്ടികയിൽ അടക്കമുള്ളവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം തുടങ്ങിയിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനം ഇപ്പോൾ സംസ്ഥാനം പരിശോധനയ്ക്ക് അയച്ചത് ഇന്നലെ മരിച്ച രോഗിയുടെ സാമ്പിളാണ്. ഈ സാമ്പിൾ പോസിറ്റീവാണ് എന്നുള്ള അറിയിപ്പാണ് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്നത്. അങ്ങനെയെങ്കിൽ ആദ്യം 2 ഓഗസ്റ്റ് 30 മരിച്ച ആളെ ഇൻഡെക്സ് പേഷ്യൻ്റായി കണക്കാക്കിക്കൊണ്ടായിരിക്കും സംസ്ഥാനം മറ്റ് നടപടികളിലേക്ക് കടക്കുക. 30 മരിച്ചയാളെ ആദ്യ രോഗിയെ കണക്കാക്കി അവിടെ നിന്നായിരിക്കും സമ്പർക്ക പട്ടിക അടക്കമുള്ള കാര്യങ്ങളിലേക്ക് സംസ്ഥാനം കടക്കുക. ഇത് പൂർണ്ണമായും കണ്ടെത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരോഗ്യ വിദഗ്ധർ അടക്കം ചൂണ്ടിക്കാണിക്കുന്നത് ഹോസ്പിറ്റൽ ക്ലസ്റ്റർ രൂപപ്പെടാനുള്ള സാധ്യതയാണ്. ആരോഗ്യ വിദഗ്ധർ അത് വലിയൊരു മുന്നറിയിപ്പായി തന്നെ നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് ഒന്നിലധികം ആശുപത്രികളിൽ ഈ രോഗികളുണ്ട്. അതുകൊണ്ട് തന്നെ 2018 സമാനമായി ഇത്തരത്തിൽ ഹോസ്പിറ്റൽ ക്ലസ്റ്റർ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് കൂടുതൽ പേർക്ക് രോഗം വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആശുപത്രികളിലേക്കുള്ള പരമാവധി സന്ദർശനം ഒഴിവാക്കണമെന്നടക്കമുള്ള നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. സമ്പർക്ക പട്ടികയിലുള്ള മുഴുവൻ പേരെയും കണ്ടെത്തുക, അതോടൊപ്പം തന്നെ രോഗലക്ഷണങ്ങളുള്ളവരെ കൃത്യമായി ഐസൊലേഷനിലേക്ക് മാറ്റുക തുടങ്ങിയ കാര്യങ്ങൾക്കാണ് ആരോഗ്യവകുപ്പ് ഈ ഘട്ടത്തിൽ ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നത്. 14 മുതൽ 21 ദിവസം വരെയാണ് ഇതിൽ ഇൻക്യുബേഷൻ പീരീഡ്. 30 മരിച്ച ആദ്യ രോഗിയെ കണക്കാക്കുകയാണെങ്കിൽ ഇൻക്യുബേഷൻ പീരീഡ് അവസാനിക്കുന്നതേയുള്ളൂ. അങ്ങനെയെങ്കിൽ ആ രോഗി അദ്ദേഹവുമായി സമ്പർക്കമുണ്ടായ അടക്കമുള്ളവർ ഈ ഇൻക്യുബേഷൻ പീരീഡിലേക്ക് കടക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പാലിക്കേണ്ട സമയം എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. മുൻപ് 3 തവണ നിപ ഭീഷണിയിലേക്ക് കേരളം എത്തിയ സമയത്തൊക്കെ കേരളം പാലിച്ച ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്, കേരളം സ്വീകരിച്ച ഒരു മുൻകരുതൽ നടപടികളുണ്ട്. അതെല്ലാം തന്നെ ഇവിടെയും സ്വീകരിക്കും എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. എന്തെങ്കിലും തരത്തിൽ രോഗലക്ഷണങ്ങൾ ഉള്ളവർ ഒരു കാരണവശാലും സ്വയം ചികിത്സ നടത്തരുത്, അത് പുറത്ത് പറയാതിരിക്കരുത് തുടങ്ങിയ കാര്യങ്ങളാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. എത്രയും വേഗം തന്നെ ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കണം, ആശുപത്രികളിൽ ചികിത്സ തേടണം തുടങ്ങിയ കാര്യം ആരോഗ്യവകുപ്പ് അറിയിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം നിപ വൈറസ്, സൂണോട്ടിക് വിഭാഗത്തിൽപ്പെടുന്ന നിപ വൈറസ് മാരകമായ വൈറസ് തന്നെയാണ്. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാനുള്ള സാധ്യത, അത് ആർനോട്ട് ഫാക്ടർ വളരെ കുറവാണെങ്കിൽ പോലും ഇതിന്റെ ഫെറ്റാലിറ്റി റേറ്റ് മരണകാരണമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങിയാൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഈ ലക്ഷണങ്ങൾ ഗുരുതരമാകാനും പിന്നീട് മരണത്തിലേക്ക് നയിക്കാനുമുള്ള സാധ്യത നിപ വൈറസിൽ രൂക്ഷമാണ്, കൂടുതലാണ്. കോവിഡിനെ അപേക്ഷിച്ച് വ്യാപനശേഷി കുറവാണ്, പക്ഷേ മരണകാരണമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതൊക്കെ കേരളം മുൻപ് കണ്ടിട്ടുള്ളതാണ്, ഇതെല്ലാം മനസ്സിലാക്കി കേരളം മുൻപ് പ്രവർത്തിച്ചിട്ടുള്ളതാണ്. ആ രീതിയിൽ തന്നെ ഈ ഘട്ടത്തിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തും. നിപ വൈറസിലെ വ്യാപനം എത്രയും വേഗം തന്നെ അത് ഒരിടത്തേക്ക് മാത്രമായി ചുരുക്കാനും കൂടുതൽ പേരിലേക്ക് രോഗം എത്താതിരിക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കാനാകുമെന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത് ഒരു പ്രദേശത്തേക്ക് ഇത് കൺഫൈൻ ചെയ്യുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത്
രോഗസാധ്യത ഉള്ളവർ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് സഞ്ചരിച്ച് അത് വീണ്ടും മറ്റിടങ്ങളിലേക്ക് വ്യാപന സാധ്യത ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള മുൻകരുതൽ നടപടികൾ, അത്തരത്തിലുള്ള കാര്യങ്ങളിലാണ് കേരളം ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. 2021 നിപ്പ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള എല്ലാ മുൻകരുതൽ നടപടികളിലേക്കും കേരളം കടക്കുന്നുണ്ട്. ഇതിൽ 4 പേരുടെ സാമ്പിൾ ഫലത്തിനായി കേരളം കാത്തിരിക്കുന്നുണ്ട്. സാമ്പിൾ ഫലത്തിനായി കാത്തിരിക്കുകയാണെങ്കിലും നിപ്പ എന്നതിനെ കണക്കാക്കിക്കൊണ്ടുള്ള നടപടികളിലേക്ക് കടക്കാനാണ് ഇപ്പോൾ സംസ്ഥാനം ആലോചിക്കുന്നത്. അതനുസരിച്ചുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ ആരോഗ്യവകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള ആരോഗ്യ ആശുപത്രികളിൽ അടക്കമുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കാനുള്ള നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. നേരത്തെ 2018 കോവിഡ് നിപ്പ ഔട്ട്ബ്രേക്ക് ഉണ്ടായതിന് സമാനമായ സാഹചര്യമാണ് ഇത്തവണയും എന്നുള്ള കാര്യം ആരോഗ്യ വിദഗ്ധർ അറിയിക്കുന്നു. മാധ്യമങ്ങളെ കാണുന്നു. ഒരുപക്ഷേ കേന്ദ്രവുമായി ബന്ധപ്പെട്ടുള്ള ചില ആശയവിനിമയങ്ങൾ അടക്കമുള്ള വിശദാംശങ്ങൾ ആരോഗ്യമന്ത്രി പങ്കുവെക്കും. നിപ്പ സസ്പെക്ട് കേസ് ഇവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ 4 പേർക്ക് ബന്ധുക്കൾക്ക് പനിയായിട്ടുണ്ട്. NIV പൂനെയിലേക്ക് സാമ്പിളുകൾ അയച്ചിട്ട് നമ്മൾ 5 സാമ്പിളുകളാണ് NIV പൂനെയിലേക്ക് അയച്ചിരിക്കുന്നത്. അതായത് നിലവിൽ 4 പേർ ആശുപത്രിയിൽ അഡ്മിറ്റഡാണ്. ആ 4 പേരുടെയും ഇന്നലെ ഡെത്ത് ഉണ്ടായ ഒരാളുടെയും, അങ്ങനെ 4+1 5 സാമ്പിളുകളാണ് NIV പൂനെയിലേക്ക് അയച്ചിരിക്കുന്നത്. ഈ അഞ്ച് സാമ്പിളുകളും അതിൻ്റെ പരിശോധനാ ഫലങ്ങൾ അവെയിറ്റ് ചെയ്യുകയാണ് എന്നുള്ളത് അദ്ദേഹത്തെ അറിയിച്ചു. അക്കാര്യമായിരിക്കാം അദ്ദേഹം പറഞ്ഞത്. NIV പൂനെയിൽ നിന്നുള്ള പരിശോധനകൾ പൂർത്തിയായിട്ടില്ല. ആ പരിശോധനാ ഫലം സംസ്ഥാനം പ്രതീക്ഷിക്കുകയാണ്. ഈ വാർത്തകൾക്ക് ശേഷം മിനിസ്റ്റർ ഓഗസ്റ്റ് 30 അദ്ദേഹം ചികിത്സ തേടിയ ആശുപത്രി, അദ്ദേഹം ലിവർ സിറോസിസ് രോഗിയായിരുന്നു, മറ്റ് ചില കോമോബിലിറ്റീസ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി അദ്ദേഹം അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരുന്ന സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹത്തിൻ്റെ കോമോബിലിറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻ കൊണ്ടുണ്ടായ മരണം എന്നുള്ളത് സ്വാഭാവികമായി അങ്ങനെയാണ് അത് കണ്ടെത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ അങ്ങനെയാണ് അവിടെ അത് കണ്ടത്. പക്ഷേ പ്രശ്നം ആ വ്യക്തിയിൽ നിന്ന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രൈമറി കോണ്ടാക്ട്സിന് പനി പകർന്നപ്പോഴാണ് ഇതിൽ അസ്വാഭാവികത ഉണ്ട് എന്നുള്ളത് കണ്ടത്. അപ്പോഴാണ് ഇത് മറ്റെന്തെങ്കിലുമാണോ, അതോടൊപ്പം നമ്മളിത് കോണ്ടാക്ട് ഇന്നലെ തന്നെ ഈ ഒരു വിവരം, അസ്വാഭാവിക മരണവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിലേറ്റീവ്സും പ്രൈമറി കോണ്ടാക്ട്സും പനിയായിട്ട് അതിലൊരു കുട്ടി വെന്റിലേറ്ററിലാണ് എന്നുള്ളത് കണ്ടപ്പോൾ ഈ അസ്വാഭാവികത കണ്ടുകൊണ്ടാണ് സർവൈലൻസ് നടത്താൻ തീരുമാനിച്ചത്. അപ്പോൾ അവിടെ മുതൽ ബാക്കി കാര്യങ്ങൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ആ 5 സാമ്പിളുകളും പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ആ പരിശോധനാ ഫലം, ആ പരിശോധന പൂർത്തിയായാൽ ഉടൻ തന്നെ അവരറിയിക്കും. അതിലൊരു കൺഫ്യൂഷൻ ഉള്ളതായിട്ട് തോന്നുന്നില്ല. ഇതിലൊരു ആശയക്കുഴപ്പം ഇല്ല. കാരണം ഇത് സംസ്ഥാന മാനദണ്ഡ പ്രകാരമുള്ള നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ NIV പൂനെയിൽ നിന്നുള്ള സ്ഥിരീകരണം ലഭിച്ചതിന് ശേഷമല്ല, നമ്മൾ വാസ്തവത്തിൽ ഇന്നലെ ഈ രാവിലെയാണ് ഈ ഒരു 2 അസ്വാഭാവിക മരണം എന്നാണ് ആദ്യം കിട്ടിയത്. അപ്പോൾ ആ അസ്വാഭാവികത എന്താണെന്നുള്ളത് ഇമ്മീഡിയറ്റ്ലി അന്വേഷിക്കാൻ പറഞ്ഞു. ഫീൽഡിലേക്ക് ആളുകൾ പോയി. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ അവിടെ മുതൽ തുടങ്ങി. നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ലാബിൽ നമ്മൾ പരിശോധിച്ചു. അതുകൂടാതെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു കാര്യങ്ങൾ, കോണ്ടാക്ട് ട്രേസിങ്ങും ഇൻഡെക്സ് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തി. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിപ്പ ശക്തമായി സംശയിക്കപ്പെട്ട സാഹചര്യത്തിൽ NIV പൂനെയിലേക്ക് മാനദണ്ഡ പ്രകാരം സംസ്ഥാനം അയക്കുകയും ആ NIV പൂനെയുടെ റിസൾട്ട് നമ്മൾ ഫലം പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഈ വാർത്തകൾ കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട മിനിസ്റ്ററും ഞാൻ, മിനിസ്റ്ററും രാവിലെ കുറ്റ്യാടിയിൽ ഉൾപ്പെടെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളെയും അതുപോലെ ജനപ്രതിനിധികളെയും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഉള്ള യോഗങ്ങൾ വളരെ ഫലപ്രദമായി നടത്തുകയുണ്ടായി. അതിനുശേഷം വൈകിട്ട് കോഴിക്കോട് എത്തിയപ്പോൾ ഞങ്ങൾ കൺട്രോൾ റൂമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മീറ്റിംഗ്, അതിനുശേഷമാണ് നമ്മൾ ഈ ഒരു വാർത്ത കണ്ടത്. അന്നേരം തന്നെ NIV പൂനെയിലേക്ക് വിളിച്ചു. NIV പൂനെയിലേക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് പ്രോസസ്സിലാണ് എന്നുള്ളതാണ്. അതിലൊരു ആശയക്കുഴപ്പവും ഇല്ല. ഇനി പോസിറ്റീവ് ആകാതിരിക്കട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പോസിറ്റീവ് ആണെങ്കിലും അതിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ വകുപ്പുകളുടെ അവലോകനമാണ്. അതിനുശേഷം ഇത് നമ്മൾ 16 കമ്മിറ്റികളുടെ ബ്രീഫിംഗ് കൂടി ഉണ്ട്. അതിനുശേഷം ഒന്നുകൂടെ നമുക്ക് കാണാം. ശരി ശരി. ആരോഗ്യമന്ത്രി, കേന്ദ്രമന്ത്രി പറഞ്ഞ കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണമില്ല. അത് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പരിശോധനാ ഫലം അല്ല, അത് വന്നിട്ടില്ല എന്നാണ് സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ്
പറയുന്നത്. വളരെ സുപ്രധാനമായ വിവരമാണത്. ഏതായാലും അത് ഇന്ന് വൈകിട്ടോ നാളെയോ വരുമെന്നാണ് നേരത്തെ മുതൽ മന്ത്രിയും സംസ്ഥാന ആരോഗ്യവകുപ്പും പറഞ്ഞിരുന്നത്. പക്ഷേ അത് അങ്ങനെയല്ല, ഇപ്പോൾ വന്നു എന്നാണ് കേന്ദ്ര മന്ത്രി വ്യക്തമാക്കിയത്, കേന്ദ്ര ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയത്. നമ്മുടെ ഡൽഹി ബ്യൂറോക്കാരും അദ്ദേഹത്തിൻ്റെ വിശദമായ ബൈറ്റടക്കമാണ് റിപ്പോർട്ട് ചെയ്തത്. ഏതായാലും ആ കാര്യത്തിൽ ഒരുപക്ഷെ ഈ വൈറോളജി വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫലം തന്നെയാണോ അദ്ദേഹം ഉദ്ധരിച്ചത് എന്നുള്ള ചോദ്യം നമുക്കൊന്നുകൂടി ചോദിക്കേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോൾ സംസ്ഥാന ആരോഗ്യമന്ത്രി പറയുന്നത് അങ്ങനെ ആകാതിരിക്കട്ടെ, പക്ഷേ ഔദ്യോഗികമായി ആ ഫലം വന്നിട്ടില്ല എന്നുള്ളതാണ് സംസ്ഥാന ആരോഗ്യമന്ത്രി പറയുന്നത്. സന്ദീപ്, ഒരു ആശയക്കുഴപ്പം ഉണ്ടോ? എന്താണ് ഇക്കാര്യത്തിൽ സംസ്ഥാന ആരോഗ്യമന്ത്രി പറയുന്നതും ഒപ്പം തന്നെ കേന്ദ്രമന്ത്രി പറയുന്നതും തമ്മിൽ കൃത്യമായ പ്രകടമായൊരു വ്യത്യാസമുണ്ട്. അദ്ദേഹം കേന്ദ്രമന്ത്രി കൃത്യമായും സ്ഥിരീകരിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ സ്ഥിരീകരിച്ചിട്ടില്ല എന്നാണ് സംസ്ഥാന ആരോഗ്യമന്ത്രി പറയുന്നത്. ഷാജഹാൻ, ഇക്കാര്യത്തിൽ കൃത്യമായൊരു ആശയക്കുഴപ്പം ഉണ്ട്. മന്ത്രി വീണ ജോർജ് പറയുന്നത് ഇങ്ങനെയാണ്, അതായത് ഇവിടെ നിന്ന് ആദ്യത്തെ ഓഗസ്റ്റ് 30-നുള്ള മരിച്ച വ്യക്തിയുടെ സർവ സാമ്പിൾ അയച്ചിട്ടില്ല, അയക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനുശേഷമുള്ള ഇന്നലെ മരിച്ച വടകര ആയഞ്ചേരി സ്വദേശിയുടെ സാമ്പിൾ, അതുപോലെ തന്നെ മരുതോങ്കരയിൽ മരിച്ച 30-ന് മരിച്ച വ്യക്തിയുടെ കുടുംബാംഗങ്ങളുടെ സാമ്പിൾ അടക്കം 5 സാമ്പിളുകളാണ് പൂനെ NIVയിലേക്ക് അയച്ചത്. നിപ സ്ഥിരീകരിച്ചു എന്നുള്ള വിവരം കേന്ദ്ര സർക്കാരിൽ നിന്ന് വരുന്നു, വാർത്തകളായി പുറത്തു വരുന്നു. ആ ഘട്ടത്തിലും NIV പൂനെയുമായി സംസ്ഥാന സർക്കാർ ബന്ധപ്പെട്ടു, അത് പ്രോസസ്സിങ്ങിലാണ് എന്നാണ് NIV പൂനെയിൽ നിന്ന് പറഞ്ഞത്. സ്ഥിരീകരണം കിട്ടിയിട്ടില്ല. ഇപ്പോഴും സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു വെയിറ്റിംഗ് ആണ്, അല്ലെങ്കിൽ അക്കാര്യത്തിൽ സ്ഥിരീകരണമായിട്ടില്ല എന്ന് തന്നെ മന്ത്രി പറയുന്നു. അത് പോസിറ്റീവ് ആകാതിരിക്കട്ടെ എന്നുള്ള പ്രതീക്ഷ കൂടി പങ്കുവെച്ചാണ് മന്ത്രി ഇവിടെ നിന്ന് മാറുന്നത്. എന്തുകൊണ്ട് ഇക്കഴിഞ്ഞ 30-ന് മരിച്ച വ്യക്തിയുടെ മരണത്തിൽ മറ്റ് സംശയങ്ങൾ തോന്നിയില്ല എന്നുള്ള കാര്യവും മന്ത്രി വിശദീകരിച്ചു. അതായത് ആ വ്യക്തിക്ക് ലിവർ സിറോസിസ് അടക്കമുള്ള മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുള്ള വ്യക്തിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആ രോഗാവസ്ഥയുടെ ഒരു തീവ്രതയിലാകാം മരണം എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ കണ്ടത്. പക്ഷേ പിന്നീട് ആ വ്യക്തിയുടെ കുടുംബാംഗങ്ങൾക്കും മറ്റും നിപ രോഗലക്ഷണങ്ങൾ കണ്ട ഘട്ടത്തിലാണ് സ്രവ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചതെന്ന് പറയുന്നു. ഏതായാലും സ്ഥിരീകരണം വന്നിട്ടില്ലെങ്കിൽ പോലും ഇത് നിപ വൈറസ് ബാധ സ്ഥിരീകരിക്കുകയാണെങ്കിൽ അത് തന്നെ എന്നുള്ള ഒരു വ്യക്തത വരികയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമോ അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇന്നലെ രാത്രി മുതൽ ചെയ്തത്. അക്കാര്യങ്ങളും മന്ത്രി ആവർത്തിച്ചു. ഓരോ പ്രദേശങ്ങളിലും സ്വീകരിക്കേണ്ട നടപടികൾ, വിവിധ ടീമുകൾ, സമ്പർക്ക പട്ടിക. സന്ദീപ്, ഇക്കാര്യത്തിൽ ആ ഒരു ആശയവിനിമയത്തിലുള്ള പ്രശ്നമാണോ അതോ പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫലം കാക്കുകയാണോ തുടങ്ങിയ കാര്യത്തിൽ ഉള്ളൊരു സ്ഥിരീകരണം ഏതായാലും അല്പസമയം തന്നെ അതകം തന്നെ ശ്രീമതി വീണ ജോർജ് നൽകുന്നതായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. കോഴിക്കോട് നിപ എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. പക്ഷേ ആരോഗ്യമന്ത്രി കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയാണ് വാർത്ത സ്ഥിരീകരിച്ചത്. പക്ഷേ ആരോഗ്യമന്ത്രിയുടെ മറുപടിയിൽ സ്ഥിരീകരണം എത്തിയിട്ടില്ല എന്നുള്ള ഒരു വിവരമാണ് വന്നത്. സന്ദീപിലേക്ക് പോവുകയാണ്. സന്ദീപ്, എപ്പോഴാണ് ഈ പരിശോധനാ ഫലം കേരളത്തിലേക്ക് എത്തുക? ഹലോ സന്ദീപ്, ഞാൻ ചോദിക്കുന്നത് കേൾക്കാമെങ്കിൽ, എപ്പോഴാണ് ആരോഗ്യമന്ത്രിയുടെ മറുപടിയിൽ സ്ഥിരീകരണം കേരളത്തിന് കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്? അപ്പോൾ എപ്പോഴത്തേക്കാണ് ഈ റിപ്പോർട്ട് പ്രതീക്ഷിക്കുന്നത് കേരളത്തിന്? അളകുന്നത് ഇക്കാര്യത്തിൽ, അതായത് നമ്മൾ ഇപ്പോൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ ഈ വാർത്ത വന്നപ്പോൾ, അതായത് കേന്ദ്ര സർക്കാർ ഇക്കാര്യം സ്ഥിരീകരിച്ചു എന്നുള്ള ഘട്ടത്തിൽ തന്നെ ഗസ്റ്റ് ഹൗസിൽ, കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ മന്ത്രി ഉണ്ടായിരുന്നു, മന്ത്രി വീണയും മന്ത്രി റിയാസും ഉണ്ടായിരുന്നു. നമ്മൾ അവരുടെ പ്രതികരണം എന്താണ് സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ പറയാനുള്ളത് എന്നുള്ളത് അന്വേഷിച്ച ഘട്ടത്തിൽ തന്നെ അവർ പറഞ്ഞിരുന്നു സ്ഥിരീകരണം കിട്ടിയിട്ടില്ല. ഈ വാർത്ത കേന്ദ്രമന്ത്രി ആരോഗ്യമന്ത്രി സ്ഥിരീകരിച്ചു എന്ന വിവരം വന്ന ഘട്ടത്തിൽ തന്നെ NIV പൂനെയുമായി ബന്ധപ്പെട്ടിരുന്നു, അവിടേക്കാണല്ലോ സാമ്പിൾ അയച്ചത്. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞത് അത് പ്രോസസ്സിങ്ങിലാണ് എന്നാണ് പറഞ്ഞത്. അതിനുശേഷം കോഴിക്കോട് കളക്ടറേറ്റിൽ, ഇപ്പോൾ ഞാൻ കോഴിക്കോട് കളക്ടറേറ്റിലാണ്, ഇവിടെ ഇപ്പോൾ റിവ്യൂ മീറ്റിംഗ് ചേരുകയാണ്. നേരത്തെ തന്നെ രൂപീകരിച്ച 16 ടീമുകളുടെ റിവ്യൂ മീറ്റിംഗ് ഇവിടെ, അതായത് വിവിധ ഉദ്യോഗസ്ഥരുടെ സംഘങ്ങളെ തിരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇവിടെ വെച്ച് മന്ത്രി കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാക്കി. അതായത് ഇന്ന് കേന്ദ്രമന്ത്രി ആരോഗ്യമന്ത്രിമാരുടെ ഒരു ഓൺലൈൻ മീറ്റിംഗ് വിളിച്ചിരുന്നു. അപ്പോൾ ഇന്ന് മന്ത്രി വീണ ജോർജ് ഈ കോഴിക്കോട്ടെ ഈ സാഹചര്യമായതുകൊണ്ട് കോഴിക്കോട്ടേക്ക് തിരിക്കുകയായിരുന്നു, മീറ്റിംഗിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ കേന്ദ്രമന്ത്രിയോട് രണ്ട് നിപ സംശയിക്കുന്ന രണ്ട് സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ രണ്ട് കേസുകളുടെ സാമ്പിൾ അയച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം സൂചിപ്പിച്ചിരുന്നു. ഒരു പക്ഷേ അതിലുണ്ടായൊരു തെറ്റിദ്ധാരണ കൊണ്ടാണോ മന്ത്രി പറഞ്ഞതെന്ന് വ്യക്തമല്ല. ഏതായാലും NIV പൂനെയുമായി സംസ്ഥാന സർക്കാർ ബന്ധപ്പെടുന്ന ഘട്ടത്തിൽ ഇതുവരെയും സ്ഥിരീകരണം വന്നിട്ടില്ല എന്നുള്ള കാര്യമാണ് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കുന്നത്.
അങ്ങനെയെങ്കിൽ ആ സ്ഥിരീകരണം ഇനി വരേണ്ടതുണ്ട്. സാധാരണഗതിയിൽ നേരത്തെ 2018-ലും 2021-ലും നമ്മൾ കണ്ടതാണ് എത്ര സാമ്പിൾ അയക്കുന്നു, അതിൽ എത്ര പോസിറ്റീവ് എത്ര നെഗറ്റീവ് എന്നുള്ളത് കൃത്യമായൊരു ഒരു റിപ്പോർട്ടായി തന്നെ വരാറുണ്ട്. അത് സംസ്ഥാന സർക്കാർ അത് കൃത്യമായി മാധ്യമങ്ങളോട് പറയുകയാണ് എൻ്റെ രീതി. ഏതായാലും ഇപ്പോൾ ഈ ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ട്, അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. അപ്പോൾ അക്കാര്യത്തിൽ ഇനി NIV പൂനെയിൽ നിന്നുള്ള റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്കായിരിക്കും സംസ്ഥാന ആരോഗ്യമന്ത്രിയുടെ പ്രതികരണങ്ങളും കാര്യങ്ങളും വരിക. ഏതായാലും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും, അതായത് നിപ്പ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും മുന്നൊരുക്കങ്ങളും മറ്റും നേരത്തെ തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ആയഞ്ചേരിയിലും അതുപോലെ തന്നെ മരുതോങ്കരയിലും എല്ലാം, അതായത് ഈ രണ്ട് പഞ്ചായത്തുകളിൽ നിന്നുള്ള വ്യക്തികളാണല്ലോ നിപ്പ ലക്ഷണത്തെ തുടർന്ന് മരിച്ചത്, അവിടെവിടങ്ങളിൽ വലിയ ജാഗ്രത തുടരുന്നു. അവിടെ അതുപോലെ തന്നെ ഈ വിവിധ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഐസൊലേഷൻ വാർഡ്, വെന്റിലേറ്റർ സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അക്കാര്യങ്ങളും മന്ത്രി വിശദീകരിച്ചു. സന്ദീപ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നിപ്പ സ്ഥിരീകരിച്ചു എന്ന കേന്ദ്രമന്ത്രിയാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. പക്ഷേ സംസ്ഥാനത്തിന് ആ ഒരു സ്ഥിരീകരണം പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല. അതാണ് ആരോഗ്യമന്ത്രി വിശദീകരിച്ചത്. എപ്പോഴാണ് ആ റിപ്പോർട്ട് പുറത്തു വരുന്നത്, എപ്പോഴാണ് സ്ഥിരീകരണം കേരളത്തിന് കിട്ടുന്നത് എന്നുള്ളതനുസരിച്ച് ആരോഗ്യമന്ത്രി നമ്മളെ വിവരം അറിയിക്കും. സന്ദീപ് തോമസാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. എന്തായാലും ജാഗ്രതാ നിർദ്ദേശങ്ങൾ നിലവിൽ ഉണ്ട്, അതെല്ലാം പ്രാവർത്തികവുമാണ് കോഴിക്കോട്. ഇനി മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. ആഭ്യന്തര വകുപ്പിനെ ഗൂഢസംഘം നിയന്ത്രിക്കുന്നുവെന്ന ആരോപണം പ്രത്യേക മാനസികാവസ്ഥയുടെ ഭാഗമെന്ന മുഖ്യമന്ത്രി. വിമർശനം ഉന്നയിക്കുന്നവരുടെ മനോനിലയ്ക്ക് പ്രശ്നമെന്ന് വിശ്വസിക്കുന്നത് ചികിത്സ വേണ്ട അസുഖം എന്ന് തിരിച്ചടിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആലുവയിൽ 8-വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത സംഭവത്തിൽ പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിൽ സഭയിൽ വലിയ വാദപ്രതിവാദങ്ങളും അസാധാരണ ബഹളവുമാണ് നടന്നത്. ആഭ്യന്തര വകുപ്പ് ഒരു ഗൂഢസംഘത്തിൻ്റെ കയ്യിലാണ് എന്നാണ്. അതൊരു പ്രത്യേക മാനസികാവസ്ഥയുടെ ഭാഗമായി പറയുന്നതാണ്. വിമർശനം ഉന്നയിക്കുന്നവരുടെ മനോനിലയെക്കുറിച്ച് സംശയമുള്ളത് അത് വേറൊരു രോഗമാണ്, അതിനാണ് ചികിത്സ വേണ്ടത്. ക്രമസമാധാന പാലനത്തിൽ പോലീസ് വീഴ്ചയെ ചൊല്ലിയായിരുന്നു ചർച്ചയാത്രയും. പെട്രോളിംഗ് നടക്കുന്നില്ല, പെട്രോൾ അടിക്കാൻ പോലും പോലീസിന് കാശുമില്ലെന്ന പ്രതിപക്ഷം. ആലുവ ഒറ്റപ്പെട്ട സംഭവമെന്ന് വിശദീകരിച്ച മുഖ്യമന്ത്രി, കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കരുതലുണ്ടാകുമെന്ന പ്രഖ്യാപനം. കുറ്റമറ്റ ഒരു ഡാറ്റാ ബാങ്ക് പോലും ആഭ്യന്തര വകുപ്പിനില്ലെന്ന് ആരോപിച്ച പ്രതിപക്ഷ നേതാവ് വിമർശിക്കുന്നവരുടെ വായടപ്പിക്കുന്ന സർക്കാരിനെ ഉദാഹരിക്കാൻ സത്യമ്മയെയും ഗ്രോവാസുവിനെയും കൂട്ടുപിടിച്ചു. പുതുപ്പള്ളിയിൽ സത്യമ്മയുടെ കാര്യത്തിൽ നടന്നതെന്തെന്ന് വിശദീകരിക്കാൻ മന്ത്രി ചിഞ്ചുറാണി എഴുന്നേറ്റതോടെ കളം മാറി. പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തുന്നതിനെതിരെ ബഹളം. അവിടെ ഇരിക്കെ, അവിടെ ഇരിക്കെ പ്ലീസ്, അവർ കംപ്ലീറ്റ് ചെയ്യട്ടെ, പ്ലീസ് പ്ലീസ് അവിടെ ഇരിക്കെ, അവിടെ ഇരിക്കെ. ഒരു വിധത്തിൽ വാക്കൗട്ട് പ്രഖ്യാപിച്ച VD സതീശൻ ഇറങ്ങിയിട്ടും പ്രശ്നം തീർന്നില്ല. പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രസംഗത്തിനിടയ്ക്കും ജയ ചിഞ്ചുറാണിയുടെ ഇടപെടൽ. അസാധാരണവും അനിയന്ത്രിതവുമായ സാഹചര്യത്തിൽ സ്പീക്കറും ഏറെ ക്ഷുഭിതനായാണ് പ്രതികരിച്ചത്. പതിവ് പ്രസംഗമില്ലാതെയാണ് പ്രതിപക്ഷ നേതാക്കൾ ഇന്ന് സഭയിൽ നിന്ന് ഇറങ്ങിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. SNC-Lavalin കേസ് സുപ്രീംകോടതി വീണ്ടും മാറ്റി. CBIയുടെ അസൗകര്യത്തെ തുടർന്നാണ് കേസ് മാറ്റിവെച്ചത്. CBIക്ക് വേണ്ടി ഹാജരാകുന്ന അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജു മറ്റൊരു കേസിന്റെ തിരക്കിലായതിനാൽ കേസ് മാറ്റണമെന്ന് CBI സുപ്രീംകോടതി അറിയിക്കുകയായിരുന്നു. തുടർന്ന് കേസ് മാറ്റുന്നതിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ എന്ന കാര്യം ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് ചോദിച്ചു. എന്നാൽ ആരും എതിർപ്പറിയിച്ചില്ല. ഈ സാഹചര്യത്തിൽ കേസ് വീണ്ടും മാറ്റുകയായിരുന്നു. ഇത് 34-ാം തവണയാണ് കേസ് മാറ്റിവെക്കുന്നത്. അടുത്ത മാസം 10-ന് കേസ് സുപ്രീംകോടതി ലിസ്റ്റ് ചെയ്തു. തന്നെ നായർ ബ്രാൻഡാക്കി കാണുന്നതിൽ പ്രതിഷേധമുണ്ടെന്ന് രമേശ് ചെന്നിത്തല. ജാതിയുടെ പേരിൽ പലരും തന്റെ പ്രവർത്തനം മറക്കുന്നു. തനിക്ക് പ്രവർത്തിക്കാൻ പദവി പ്രശ്നമല്ല, ലോക്സഭയിലേക്ക് മത്സരിക്കില്ല എന്നും കേരളമാണ് പ്രവർത്തന മണ്ഡലമെന്നും ചെന്നിത്തല ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഈ ഒരു നായർ ബ്രാൻഡ് അത് പണ്ടേ ഉള്ളതാണ്, ഒരു താക്കോൽ സ്ഥാനം എന്ന് പറഞ്ഞ് അതിന്റെ ഗുണമായിട്ട് കിട്ടുന്നില്ല, ദോഷം വല്ലാതെ വിളിഞ്ഞു, ആ ബ്രാൻഡ് വല്ലാതെ പിന്തുടരുന്നു. അല്ല, അതിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഏതെങ്കിലും ജാതി ജനിക്കുന്നത് നമ്മുടെ കുറ്റമാണ്. പക്ഷേ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അളക്കരുത് എന്നുള്ള അഭിപ്രായം പണ്ട് തൊട്ടേ എനിക്കുണ്ട്. അത് എന്റെ പ്രവർത്തനം നോക്കി വേണം കാര്യങ്ങൾ തീരുമാനിക്കാൻ. അത് പലപ്പോഴും എനിക്കൊരു പ്രതിസന്ധി ഉണ്ടാക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ട്. അത് പക്ഷെ അത് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോഴും അർഹിക്കുന്ന പലതും കിട്ടാതെ പോകാൻ ഈ ഒരു ഒരു ബ്രാൻഡ് കാരണം പലരും ഉപയോഗിക്കുന്നു. അത് സത്യമല്ലേ? അത് പല ആളുകളും ബോധപൂർവ്വം നമ്മളെ അങ്ങനെ ചെയ്യുന്നതാണ്.
അങ്ങനല്ലേ, അതൊക്കെ ചിലർ ശ്രമിക്കുന്നുണ്ട്, അതൊന്നും നടക്കുന്നില്ല. മനോവിഷമം ഉണ്ടാക്കിയാണ് ഇതൊരു അവഗണന, അങ്ങനൊരു ഫീ അങ്ങനെ അങ്ങനെ തോന്നിയിരുന്നു ഈ പട്ടിക വന്ന സമയത്ത്. ഇത് വന്നപ്പോ എനിക്ക് പെട്ടെന്ന് ഒരു ഫീലിംഗ് വന്നു, കാരണം എന്നെ ഞാൻ ജില്ലാ സെക്രട്ടറി ആക്കിയ ഒരാൾ പോലും പ്രവർത്തക സമിതിയിൽ വന്നപ്പം സ്വാഭാവികമായും നമ്മൾ മനുഷ്യരല്ലേ, ഒരു വിഷമം ഉണ്ടാവും. പക്ഷെ പിന്നീട് ഞാൻ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ കംപ്ലീറ്റ് 20 ദിവസം ഞാൻ വന്നും പോയി നിന്നല്ല, 20 ദിവസം ഞാൻ അവിടെ തന്നെയായിരുന്നു. രാജ്യദ്രോഹ കുറ്റമായ IPC 124A നിയമപരമായ സാധുത വിശാല ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കുമെന്ന് സുപ്രീംകോടതി. 5 അംഗങ്ങളിൽ കുറയാത്ത വിശാലമായ ബെഞ്ചാണ് ഹർജി പരിശോധിക്കുകയെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് വ്യക്തമാക്കി. രാജ്യദ്രോഹ കുറ്റം പ്രയോഗിക്കുന്നത് സുപ്രീംകോടതി നേരത്തെ തടഞ്ഞിരുന്നു. തുല്യത, അഭിപ്രായ സ്വാതന്ത്ര്യം തുടങ്ങിയ മൌലിക അവകാശങ്ങളുടെ ലംഘനമാണോ രാജ്യദ്രോഹ കുറ്റമെന്നാണ് കോടതി പരിശോധിക്കുന്നത്. രാജ്യദ്രോഹ കുറ്റത്തിന് അനുകൂലമായ കേദാർ കേസിലെ വിധിയും വിശാല ബെഞ്ച് പുനഃപരിശോധിക്കും. പുതിയ ബില്ലിന്റെ പശ്ചാത്തലത്തിൽ കേസിൽ വാദം മാറ്റണമെന്ന കേന്ദ്ര ആവശ്യം സുപ്രീംകോടതി തള്ളി. താലിബാൻ മാതൃകയിൽ കേരളത്തിലും IS ഗ്രൂപ്പ് രൂപീകരിക്കാൻ മലയാളികൾ ഉൾപ്പെട്ട സംഘം ശ്രമിച്ചുവെന്ന് NIA. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്ന തൃശൂർ സ്വദേശി നബീൽ അഹമ്മദിന്റെ മൊഴിയിലാണ് സുപ്രധാന വിവരങ്ങൾ. പെറ്റ് ലവേഴ്സ് എന്ന പേരിൽ ടെലഗ്രാം ഗ്രൂപ്പ് സൃഷ്ടിച്ച സംഘം തൃശൂർ പാലക്കാട് ജില്ലകളിലെ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കാനും പദ്ധതിയിട്ടിരുന്നു. ചെന്നൈ പാടിയിലെ ഒളിത്താവളത്തിൽ നിന്ന് NIA നേരത്തെ അറസ്റ്റ് ചെയ്ത നബീൽ അഹമ്മദിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തപ്പോഴാണ് സുപ്രധാന വിവരങ്ങൾ പുറത്തുവന്നത്. ഖത്തറിൽ ജോലി ചെയ്തിരുന്ന നബീൽ സുഹൃത്ത് ആഷിഫ് അടക്കമുള്ളവരുടെ സഹായത്തോടെ കേരളത്തിൽ IS ഗ്രൂപ്പ് സ്ഥാപിക്കാനാണ് പദ്ധതി തയ്യാറാക്കിയത്. ഖത്തറിലെ അഫ്ഗാൻ സിറിയൻ സുഹൃത്തുക്കൾ വഴിയാണ് IS ഭീകരരുമായി ഇവർ അടുപ്പം സ്ഥാപിച്ചത്. കേരളത്തിൽ യുവാക്കളെ സംഘടനയിലേക്ക് ആകർഷിക്കാൻ പെറ്റ് ലവേഴ്സ് എന്ന പേരിൽ ടെലിഗ്രാം ഗ്രൂപ്പ് ഇതിനായി ഉണ്ടാക്കി. കേരളത്തിലേക്ക് മടങ്ങിയെത്തിയ നബീൽ അഹമ്മദാണ് ഇതിന് നേതൃത്വം കൊടുത്തതെന്ന് NIA കണ്ടെത്തിയിട്ടുണ്ട്. യുവാക്കളെ ആകർഷിക്കുകയും ആയുധ പരിശീലനമടക്കം നൽകുന്നതിനുമായിരുന്നു നീക്കം. നബീൽ അഹമ്മദിന്റെ ഫോൺ പരിശോധനയിൽ ഇതിന്റെ സുപ്രധാന തെളിവുകൾ ലഭിച്ചെന്നും NIA പറയുന്നു. IS പ്രവർത്തനങ്ങളുടെ ഫണ്ട് ശേഖരണത്തിന് തൃശൂർ പാലക്കാട് ജില്ലയിലെ പ്രധാന ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കാൻ പദ്ധതിയിട്ടിരുന്നു. ഒരു ക്രിസ്ത്യൻ മതപുരോഹിതനെ വധിക്കാൻ പദ്ധതി തയ്യാറാക്കിയതിന്റെ വിവരങ്ങളും ഫോൺ പരിശോധനയിൽ ലഭിച്ചിട്ടുണ്ട്. നബീൽ അഹമ്മദിനെ 6 ദിവസമാണ് NIA ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്. കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നും NIA വ്യക്തമാക്കുന്നു. കൊച്ചിയിൽ നിന്നും NK ഷിജു, ഏഷ്യാനെറ്റ് ന്യൂസ്. കരുവന്നൂർ കേസിൽ ED അന്വേഷണത്തിനെതിരെ പ്രതിരോധവുമായി തൃശൂരിലെ LDF. AC മൊയ്തീൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾക്കെതിരെ അന്വേഷണം തുടരുന്നതിനിടെയാണ് തൃശൂരിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. അടുത്ത ദിവസം തന്നെ PK ബിജുവിനെ ED ചോദ്യം ചെയ്യൽ നോട്ടീസ് നൽകും. കരുവന്നൂർ തട്ടിപ്പിലെ ബിനാമി ഇടപാടിൽ ED കഴിഞ്ഞ ദിവസം AC മൊയ്തീനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചതിന് പിന്നാലെയാണ് തൃശൂരിൽ സഹകാരികളുടെ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. സഹകരണ മേഖലയെ തകർക്കാൻ കേന്ദ്ര സർക്കാർ അന്വേഷണ ഏജൻസിയെ ഉപയോഗിക്കുന്നുവെന്നാണ് ആരോപണം. കരുവന്നൂർ തട്ടിപ്പിൽ പാർട്ടിയിൽ അന്വേഷണം നടന്നില്ല എന്ന് കോഴിക്കോട് പറഞ്ഞ PK ബിജു ഇന്നത് തിരുത്തി. പാർട്ടി അന്വേഷണ ഏജൻസി അല്ലെന്നായിരുന്നു ഇന്നത്തെ നിലപാട്. പരാതി വന്നപ്പോൾ നേതാക്കളോട് അന്വേഷിക്കുകയാണ് ചെയ്തതെന്നും വിശദീകരണം. ബിനാമി ഇടപാടിൽ തനിക്ക് പങ്കില്ലെന്നും PK ബിജു. സ്വാഭാവികമായിട്ടും കരുവന്നൂരിനെ സംബന്ധിച്ച് വാർത്ത വരുന്ന സമയത്ത് പാർട്ടി അവിടെ പ്രവർത്തിച്ച പാർട്ടി അംഗങ്ങളോട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതൊരു പാർട്ടിയിലെ ഇന്റേണൽ കാര്യമാണ്. മറ്റേത് ഒരു അന്വേഷണ ഏജൻസി എന്നൊക്കെ പറയുമ്പോൾ അവിടെ പോയി നമുക്ക് അവരുടെ ഹാർഡ് ഡിസ്ക് പരിശോധിക്കാനോ അവരാർക്കാണ് വായ്പ കൊടുത്തത് അത് എത്ര തിരിച്ചടവ് നടത്തിയതോ ഇതൊന്നും കണ്ടുപിടിക്കാനുള്ള ഏജൻസി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല. ഒരു കുറ്റാന്വേഷണ ഏജൻസി അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. ചോദ്യം ചെയ്യലിന് ഹാജരായ AC മൊയ്തീൻ പ്രതിഷേധ സംഗമത്തിന് എത്തിയെങ്കിലും ഒരു വാക്കും മിണ്ടിയില്ല. അതേസമയം PK ബിജുവിനെ ചോദ്യം ചെയ്യാൻ ED തീരുമാനിച്ചിട്ടുണ്ട്. കേസിലെ മുഖ്യപ്രതി പലിശക്കാരൻ വെളപ്പായ സതീശൻ മുൻ MPയുടെയും MLA ചില പോലീസ് ഉദ്യോഗസ്ഥരുടെയും ബിനാമിയാണെന്നാണ് ED കണ്ടെത്തൽ. ഈ പോലീസ് ഉദ്യോഗസ്ഥരെയും വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. CPM കൗൺസിലർമാരും AC മൊയ്തീനോട് അടുപ്പമുള്ളവരുമായ അനൂപ് ഡേവിസ് കാട, അരവിന്ദാശൻ എന്നിവരെയും സതീശന്റെ കമ്മീഷൻ ഏജന്റ് ജിജോറിനെയും ഇന്നും ED ചോദ്യം ചെയ്തു. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ. പത്തനംതിട്ട മൈലപ്ര സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ മുൻ ബാങ്ക് സെക്രട്ടറി ജോഷ്വ മാത്യുവിനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. ബാങ്കിന്റെ സഹോദര സ്ഥാപനത്തിലേക്ക് ഗോതമ്പ് വാങ്ങിയതിൽ 3.94 കോടിയുടെ ക്രമക്കേട് നടത്തിയെന്ന കേസിലാണ് അറസ്റ്റ്. അതേസമയം ബാങ്കിൽ നടന്ന കോടികളുടെ വായ്പാ ക്രമക്കേടിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത മറ്റൊരു കേസിൽ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണ്. മൈലപ്ര സർവീസ് സഹകരണ ബാങ്കിന്റെ സഹോദര സ്ഥാപനമായ മൈഫുഡ് റോളർ ഫാക്ടറിയിലേക്ക് ഗോതമ്പ് വാങ്ങിയതിൽ 3.94 കോടിയുടെ ക്രമക്കേട് നടത്തിയെന്ന കേസിലാണ് മുൻ സെക്രട്ടറി ജോഷ്വ മാത്യുവിനെ അറസ്റ്റ് ചെയ്തത്.
ലോക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് അടുത്തിടെയാണ് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് വിഭാഗം ഏറ്റെടുത്തത്. ഹൈക്കോടതി നിർദ്ദേശമുണ്ടായിട്ടും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാതെ ഒളിവിൽ പോയ ജോഷുവെ പത്തനംതിട്ട അഞ്ചക്കാലയിലെ വീട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. സത്യത്തിൽ ഞങ്ങൾ സെർച്ചിന് വന്നതാണ്. ബാങ്കിലെ വായ്പാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് 86 കോടിയുടെ മറ്റൊരു കേസ് കൂടിയുണ്ട്. പത്തനംതിട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ജോഷുവ മാത്യുവിനെ കൂടാതെ മുൻ ബാങ്ക് പ്രസിഡന്റ് ജെറി ഈശോവുമനും പ്രതിയാണ്. എന്നാൽ കേസന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടാതെ രാഷ്ട്രീയ സ്വാധീനത്തിൽ അട്ടിമറിക്കുകയാണെന്ന ആക്ഷേപം ശക്തമാണ്. ആ FIR പത്തനംതിട്ട ലോക്കൽ പോലീസ് കഴിഞ്ഞ 1 കൊല്ലമായിട്ട് വിശ്രമിക്കുകയാണ്. അതിനുണ്ടെങ്കിൽ പോലീസ് ലോക്കൽ പോലീസ് അടയിരിക്കുക. കരുവന്നൂരിനെ വെല്ലുന്ന തട്ടിപ്പാണ് മൈലപ്പുറ ബാങ്കിൽ നടന്നതെന്നും ED അന്വേഷണത്തിന് ശ്രമം തുടങ്ങിയതായും തട്ടിപ്പ് പുറത്തുകൊണ്ടുവന്ന സഹകാരികൾ പറയുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് പത്തനംതിട്ട. ഇടുക്കി ചെറുതോണി അണക്കെട്ട് പൂർണ്ണ സുരക്ഷിതമെന്ന് ഡാം സേഫ്റ്റി അധികൃതർ. ഡാമിന്റെ 5 ഷട്ടറുകളും തുറന്ന് പരിശോധിച്ച ശേഷമായിരുന്നു പ്രതികരണം. ഡാമിന്റെ അതീവ സുരക്ഷാ മേഖലയിൽ കയറിയ ഒറ്റപ്പാലം സ്വദേശിയെ കണ്ടെത്താൻ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഉടൻ പുറത്തിറക്കും. PV അൻവർ MLA ഉടമസ്ഥതയിലുള്ള വാട്ടത്തെയും പാർക്ക് തുറക്കാനുള്ള സർക്കാർ ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശത്ത് വിദഗ്ധ പഠനം നടത്തിയില്ല എന്നും അനധികൃത നിർമ്മാണങ്ങൾ പൊളിക്കണമെന്നും ആവശ്യമുണ്ട്. ഹർജി നാളെ ഹൈക്കോടതി പരിഗണിക്കും. PV അൻവർ MLA ഉടമസ്ഥതയിൽ കക്കാടംപൊയിലിൽ പ്രവർത്തിക്കുന്ന പാർക്ക് പൊതുജനജീവന് ഭീഷണിയാണെന്നാണ് ഹർജിയിൽ പറയുന്നത്. 2018 മണ്ണിടിച്ചിലടക്കമുണ്ടായതിനെ തുടർന്ന് അടച്ചിട്ട പാർക്ക് വീണ്ടും തുറക്കാൻ അനുമതി നൽകിയത് വിദഗ്ധ പഠനമില്ലാതെയാണ്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് കീഴിൽ പാർക്കിന്റെ സ്ഥിരതയടക്കം പഠിക്കാൻ ഏജൻസി ഉണ്ടെന്നിരിക്കെ സ്വകാര്യ ഏജൻസി റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയാണ് പാർക്ക് തുറന്നത്. ജില്ലാ കലക്ടറും പഞ്ചായത്തും നേരത്തെ നൽകിയ സ്റ്റോപ്പ് മെമ്മോയിലെ ആശങ്കകളൊന്നും പരിഗണിക്കാതെയാണ് സർക്കാർ ഉത്തരവ്. അൻവറിന്റെ രാഷ്ട്രീയ സ്വാധീനമാണ് ഇതിന് കാരണം. പാർക്കിൽ നിരവധി അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിൻ്റെതടക്കമുള്ള സ്ഥിരത പരിശോധിക്കാനും അനധികൃത നിർമ്മാണം പൊളിക്കാനും നടപടി വേണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഹർജിയിൽ വിധി വരുന്നതുവരെ പൊതുജന സുരക്ഷ മുൻനിർത്തി പാർക്ക് തുറക്കാനുള്ള ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നും ഹർജിക്കാരനായ TV രാജൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നാളെ പരിഗണിക്കാൻ മാറ്റി. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. തൃശൂരിൽ SIയെ കള്ളക്കേസിൽ കുടുക്കി സസ്പെൻഡ് ചെയ്ത സംഭവത്തിൽ വഴിത്തിരിവ്. SI മദ്യപിച്ചിട്ടില്ല എന്ന് രക്തപരിശോധനാ ഫലം പുറത്തുവന്നു. പരിശോധനാ ഫലം പുറത്തു വന്നിട്ടും SIയുടെ സസ്പെൻഷൻ ഉത്തരവ് പിൻവലിച്ചില്ല. കുടുംബം വീണ്ടും മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. സിറ്റി ക്രൈംബ്രാഞ്ച് SI TR ആമോദിനെ പൊതുസ്ഥലത്ത് മദ്യപിച്ചെന്നാരോപിച്ച് കഴിഞ്ഞ June 30 നെടുപുഴ CI അറസ്റ്റ് ചെയ്ത സംഭവത്തിലാണ് രക്തപരിശോധനാ ഫലം പുറത്തുവന്നിരിക്കുന്നത്. SIയുടെ ശരീരത്തിൽ മദ്യത്തിന്റെ അംശമില്ലെന്നാണ് പരിശോധനാ ഫലം. അവധിയിലായിരുന്ന സിറ്റി ക്രൈംബ്രാഞ്ച് SI TR ആമോദ് സാധനങ്ങൾ വാങ്ങാനിറങ്ങിയപ്പോഴാണ് നെടുപുഴ CI TG ദിലീപും മറ്റു പോലീസുകാരനും പിടികൂടിയത്. തൊട്ടടുത്ത മരക്കമ്പനിയിൽ നിന്ന് കണ്ടെത്തിയ പാതിയൊഴിഞ്ഞ മദ്യക്കുപ്പി ആമോദിൻ്റെതാണെന്നും വാദിച്ചു. ആമോദിനെ ജില്ലാ ആശുപത്രിയിൽ പരിശോധനയ്ക്ക് എത്തിച്ചെങ്കിലും പ്രാഥമിക പരിശോധനയിൽ മദ്യപിച്ചതായി കണ്ടെത്തിയില്ല. പിന്നാലെയാണ് രക്തപരിശോധന നടത്തിയത്. പരിശോധനാ ഫലം വന്നിട്ടും ആമോദിനെ സർവീസിൽ തിരിച്ചെടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടില്ല. നേരത്തെ തന്നെ ഇത് കള്ളക്കേസാണെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നിട്ടും CI ദിലീപിനെതിരെ നടപടിയെടുക്കാത്തതിൽ സേനയ്ക്കുള്ളിൽ തന്നെ അതൃപ്തിയുണ്ട്. സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് കാണിച്ച് ആമോദിന്റെ ഭാര്യ വീണ്ടും മുഖ്യമന്ത്രിയെ സമീപിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് തൃശൂർ. മനുഷ്യാവകാശ പ്രവർത്തകൻ ഗ്രോ വാസുവിനെതിരായ കേസിൽ കുന്ദമംഗലം കോടതി നാളെ വിധി പറയും. കേസ് കെട്ടിച്ചമച്ചതാണെന്ന വാദം വാസു കോടതിയിൽ ആവർത്തിച്ചു. മുദ്രാവാക്യം വിളികളോടെയാണ് ഇന്നും ഗ്രോ വാസു കോടതിയിലെത്തിയത്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ 10ാം ക്ലാസ്സുകാരനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പ്രിയരഞ്ജനെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കുട്ടിയെ പേടിപ്പിക്കാൻ വേണ്ടിയാണ് വണ്ടി ഇടിച്ചത് എന്ന പ്രിയരഞ്ജന്റെ മൊഴി പോലീസ് മുഖവിലക്കെടുത്തിട്ടില്ല. പ്രതിയെ രക്ഷിക്കാനായി സമൂഹ മാധ്യമങ്ങളിലൂടെ തങ്ങൾക്കെതിരെ അപവാദ പ്രചാരണം നടക്കുകയാണെന്ന് കുട്ടിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ 15 ദിവസത്തിനകം അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ SPക്ക് നിർദ്ദേശം നൽകി.